ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി അഞ്ചു മാസങ്ങൾ മാത്രം കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആ തെരഞ്ഞെടുപ്പിലെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അഞ്ചു വർഷത്തെ അല്ല അമ്പത് വർഷത്തെ ഭരണം എങ്കിൽ തെരഞ്ഞെടുപ്പാനന്തര ഇന്ത്യയിൽ ക്രൈസ്തവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താകും ലക്ഷ്യം അമ്പതു വർഷം ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ ആശങ്കയോടെ കാത്തിരിക്കുന്ന ദിവസമാണ് ഡിസംബർ പതിനൊന്ന് അന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആയി പരിഗണിക്കപ്പെടുന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന ഛത്തീസ്ഗഡ് മിസോറാം എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടെടുപ്പ് ഫലങ്ങൾ പുറത്തുവരിക മധ്യപ്രദേശിലും രാജസ്ഥാനിലും ബി ജെ പിയും ഛത്തീസ്ഗഡിൽ കോൺഗ്രസും തെലങ്കാന രാഷ്ട്രീയ സമിതിയും മിസോറാമിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടിയുമാണ് ഭരണത്തിൽ ഇവയിൽ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഏറെ നിർണായകം ഇവിടെ ബി ജെ പി ഭരണത്തിലേക്ക് തിരിച്ചെത്തിയാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കും നോട്ടു നിരോധനം ഉൾപ്പെടെയുള്ള വിവാദ നടപടികൾക്കും ലഭിക്കുന്ന അംഗീകാരമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇവിടങ്ങളിലെ വിജയം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചാൽ പിന്നീടുള്ള കാലം ഇന്ത്യ ഇപ്പോഴുള്ള ഇന്ത്യ ഇന്ത്യയായിരിക്കുകയില്ലെന്ന ഭയപ്പെടുത്തുന്ന സാധ്യതയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഗോവയിൽ നടന്ന ബി ജെ പി സമ്മേളനത്തിൽ ആ പാർട്ടിയുടെ അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞത് ഈ സാധ്യതകൾക്ക് പിൻബലമായി രാഷ്ട്രീയ നിരീക്ഷകർ കൂട്ടി വായിക്കുന്നു നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പത് അല്ല അടുത്ത അമ്പത് വർഷത്തെ ഭരണമാണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഇന്ത്യയെ പൂർണമായി ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന ബി ജെ പിയിലെയും അതിന്റെ ശക്തി സ്രോതസ്സായി നിലകൊള്ളുന്ന സംഘപരിവാരങ്ങളുടെയും ഉന്നത നേതാക്കളുടെയും പരസ്യ പ്രസ്താവനകൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കാം ഈ പശ്ചാത്തലത്തിലാണ് ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന വ്യാപകമായ ആശങ്ക ഇതിനുള്ള ഒരുക്കങ്ങളുടെ ഇടിമുഴക്കമാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണം വീണ്ടും സജീവമായിരിക്കുന്നതിന് പിന്നിൽ നിരീക്ഷകർ കാണുന്നത് ഗുജറാത്തിൽ മൂവായിരം കോടി രൂപ മുടക്കി ബി ജെ പി സർക്കാർ നിർമ്മിച്ച സർദാർ പട്ടേലിന്റെ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള പ്രതിമയും അയോധ്യയിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ നിർമ്മിക്കാൻ പോകുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ ഉയരത്തിലുള്ള ശ്രീരാമ പ്രതിമയും അലഹബാദ് ഉൾപ്പെടെ നിരവധി നഗരങ്ങളുടെ പേരുകൾ മാറ്റാനുള്ള നീക്കങ്ങളും സുസംഘടിതമായ കാവ്യവൽക്കരണത്തിന്റെ സന്ദേശമാണ് ഉയർത്തുന്നത് അടുത്ത കേന്ദ്രഭരണം ബി ജെ പിക്ക് ലഭിച്ചാൽ ഭരണഘടനാ മാറ്റം ഉറപ്പാണെന്നും ഭരണഘടനയുടെ ആത്മാവായ മതനിരപേക്ഷത എന്ന വാക്ക് അതിൽ നിന്നും എടുത്തു കളയുമെന്നുമുള്ള ആശങ്ക വളരുന്ന സാഹചര്യമാണിത് അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഭാവിക്ക് മുന്നിൽ ഗുരുതരമായ ചോദ്യചിഹ്നം ഉയരുമെന്നും ഉറപ്പ് അടുത്ത ഭരണം പിടിച്ചെടുക്കാനുള്ള യജ്ഞങ്ങൾ മുറുകുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങളുടെ ഗുരുതര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു സ്ഥിതിവിശേഷം രൂക്ഷമായ കർഷക പ്രശ്നങ്ങൾ വ്യാപകമായ തൊഴിലില്ലായ്മ കുതിച്ചുയരുന്ന പെട്രോൾ ഡീസൽ വില നിയന്ത്രണാതീതമായ നിത്യ ഉപയോഗ സാധന വിലക്കയറ്റം വേറ്റിയുറപ്പിക്കുന്ന വർഗീയത നാപ്പത് കോടിയിലേറെ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം സർവ്വരംഗത്തും നീരാളിപ്പെടുത്തമിട്ടിരിക്കുന്ന അഴിമതി സമ്പന്ന വർഗം തടിച്ചുകൊണ്ടിരിക്കുമ്പോഴും സാധാരണക്കാരും ഇടത്തരക്കാരും നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത സാമ്പത്തിക ഞെരുക്കം ഇവയൊക്കെ പരിഹരിക്കാനുള്ള ശക്തിയും ഫലപ്രദമായ നടപടികൾ ഉണ്ടാക്കുന്നില്ല ഇതൊക്കെയായിട്ടും ഭിന്നിച്ചു നിൽക്കുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണ് ജനങ്ങളെ മറന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രോത്സാഹനം നൽകുന്നതെന്നത് ചരിത്രപാഠം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ വിജയം പ്രതിപക്ഷം ആവർത്തിച്ചാൽ അവരുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുമെന്ന അവസ്ഥ അവരെ ഒന്നിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുമോ എന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷവും ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങൾ ഉറ്റുനോക്കുന്നത്